വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് സിദ്ദീഖിനായി സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തങ്കി ഹാജരായേക്കും മുൻകൂർ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഹൈക്കോടതി വിധിപ്പകർപ്പ് പുറത്തു വന്നതിന് പിന്നാലെ മുകുൾ റോത്തങ്കിയുമായി സിദ്ദീഖിന്റെ അഭിഭാഷകർ ചർച്ച നടത്തി. നാളെയോ മറ്റന്നാളോ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയേക്കും. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വേണ്ടി ഹാജരായതും മുകുൾ റോത്തങ്കിയാണ്. ശ്യാം ദേവരാജ്, റൂട്ടെല്ലാം പഴയത് തന്നെ. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, മുകുൾ റോത്തങ്കി ഹാജരാകാൻ പോകുന്നു അല്ലേ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. നടൻ സിദ്ദീഖ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയാണ് സുപ്രീംകോടതിയെ സമീപിക്കാനുള്ള നീക്കം ആരംഭിച്ചത്. ഇതിൻ്റെ വിധിപ്പകർപ്പ് പുറത്തു വന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷമാണ്. ഈ അപ്പോൾ തന്നെ കൊച്ചിയിലെ അഭിഭാഷകർ, ഹൈക്കോടതിയിലെ അഭിഭാഷകർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഓഫീസിൽ നിന്ന് ഈ വിധിപ്പകർപ്പ് പരിശോധിക്കുകയും ഇതിലെന്തെല്ലാമാണ് വിമർശനങ്ങൾ എന്ന രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു. കാരണം ഇവരുന്നയിച്ച വാദങ്ങൾ ആ രീതിയിൽ തന്നെ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല എന്നതാണ് അഭിഭാഷകർ വിലയിരുത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാദമായിരിക്കും, അതായത് ഈ പ്രതിഭാഗം ഉന്നയിച്ച അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി ഉന്നയിച്ച വാദങ്ങൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതിയുടെ വിധി എന്ന ഒരു നിഗമനത്തിലേക്കാണ് എത്തിച്ചേർന്നത്. ഈ വാദമായിരിക്കും പ്രധാനമായി സുപ്രീം കോടതിയിൽ ഉന്നയിക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ സിദ്ദീഖ് സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുമ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് സുപ്രീം കോടതിയിലെ തന്നെ മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോഹത്ഗിയാണ്. മുകുൾ റോഹത്ഗിയാണ് നേരത്തെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വേണ്ടി ഹാജരായത്. ദിലീപിന് വേണ്ടി ആ സുപ്രീം കോടതിയിൽ ഹാജരായ അതേ അഭിഭാഷകൻ ഈ കേസിൽ, അതായത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ബലാത്സംഗ കുറ്റം ചുമത്തപ്പെട്ട കേസിൽ നടൻ സിദ്ദീഖിന് വേണ്ടിയും ഹാജരാകുന്നുവെന്നതാണ് പ്രത്യേകത. എന്തായാലും അത് നാളെയോ മറ്റന്നാളോ ഈ ഹർജി സമർപ്പിക്കാനാണ്, ഈ ഹർജി നൽകാനാണ് സിദ്ദീഖിൻ്റെ അഭിഭാഷകരുടെ നീക്കവും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ്, വൈകുന്നേരത്തോടുകൂടിയാണ് മുകുൾ റോഹത്ഗിയുമായി കൊച്ചിയിലെ സിദ്ദീഖിൻ്റെ അഭിഭാഷകർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഓഫീസ് സംസാരിക്കുകയും ഇക്കാര്യത്തിലൊരു ചർച്ച നടത്തുകയും ചെയ്തത്. എന്നാൽ അന്തിമ തീരുമാനം നാളെ രാവിലെയോടുകൂടി എടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ തന്നെ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുകയും മറ്റന്നാൾ പരിഗണനയ്ക്ക് വരുന്ന രീതിയിൽ അത് മെൻഷൻ ചെയ്ത് എടുപ്പിക്കാനുമാണ് സാധ്യത, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആലോചനയാണ് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഹൈക്കോടതി വിധിയിൽ കൊണ്ട് അവസാനിക്കുന്നില്ല, അല്ലെങ്കിൽ ആ വിധി അംഗീകരിക്കാൻ സിദ്ദീഖ് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനപ്പുറത്തേക്ക് ഒരു നിയമ പോരാട്ടം തന്നെ ഈ വിധിക്കെതിരെ അപ്പീൽ നൽകുക എന്ന് തന്നെയാണ് സിദ്ദീഖ് ഉദ്ദേശിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. സമീപിക്കാൻ തീരുമാനിക്കുമ്പോൾ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 8-ാം പ്രതി ദിലീപിൻ്റെ അഭിഭാഷകനെ, ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അതേ അഭിഭാഷകനെ തന്നെയാണ് അവിടെയും നിയോഗിക്കുന്നത്, സുപ്രീം കോടതിയിൽ നിയോഗിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൽകിക്കൊണ്ടിരിക്കുന്നത് സുപ്രധാനമായ വിവരങ്ങളാണ്. സിദ്ദീഖ് സുപ്രീം കോടതിയെ സമീപിക്കുന്നുള്ളതാണ്.